ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മാമിനെയും മാമനെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ആദിമോനും വിഘ്നേശും രാജുമോളും വയനാട്ടിലോട് പോകുക കേട്ടോ. അപ്പോൾ പിള്ളേരവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പം വിഘ്നേശിന് ചെറിയൊരു പനിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടി കെ എസിൽ കാണിച്ചിട്ട് ആണ് കേട്ടോ യാത്ര പോയത്. ഞാൻ ഷോപ്പിലേക്ക് പോയി, ഇവർ നാലുപേരും കൂടെ ആദിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടും പോയിട്ടോ. അപ്പം നമ്മൾ ടി കെ എസിൽ വന്നിട്ട് മരുന്ന് മേടിച്ച് അവരവിടുന്ന് പോകും, ഞാൻ ഷോപ്പിലോട്ട് പോയി, അങ്ങനെ അവർ പോയിട്ടോ. അപ്പോൾ നമ്മൾ മനോഹരമായ ചുരം കയറുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടോ, പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്താ നല്ല വെയിലുള്ളത് കൊണ്ട് കറക്റ്റായിട്ടൊരു വീട്ടിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർ വന്നിട്ട് കൽപ്പറ്റയെത്തി ഒരു പാർക്കിൽ കയറി കേട്ടോ. ചെറുതിനെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പാർക്കിൽ കയറി നോക്കി, എന്തൊരു ഭംഗിയാണ് നോക്കിയേ. ആ പാർക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ, നല്ല ഭംഗിയല്ലേ നോക്കി. ഇത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ പാർക്ക്. അപ്പോൾ അവരവിടെ പാർക്കിൽ കയറിയതിന് ശേഷം ആദിക്ക് എന്തൊക്കെയോ ഇതിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് ഇവിടെ പൈസയില്ല. വലിയവർക്ക് ഇവിടെ 50 രൂപയാട്ടോ ഉള്ളത്, 50 രൂപ കൊടുത്താൽ മതി. അപ്പോൾ പിള്ളേർക്ക് പൈസ കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതെന്താ ഒരു ചാരിറ്റിൻ്റെ കീഴിലൊരു ഒരു പാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യമൊന്നും ഇവിടെ ഒറ്റ പൈസ പോലും വേണ്ടിയിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർ 10 രൂപയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവരൊരു മിനിമം ചാർജ് 50 രൂപയാക്കിയിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ കയറി കാണുക ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കണ്ടില്ല, വാദ്യോപകരണങ്ങളും വീണ കണ്ടില്ല, എങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആദിനെ ആദി അമ്മയും കൂടെ അതാ മറ്റേ ഊഞ്ഞാലിലിരുന്നിട്ട് ആടുക കേട്ടോ. അപ്പോൾ വിഘ്നേശ് അതാ കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ അവനെയും കയറ്റി, അവൻ കണ്ടില്ല വണ്ടി ഓടിക്കുന്നു, കയറി ഇരിക്കുന്നു, നിൽക്കുന്നു, നോക്കി എന്തൊരു അടിപൊളിയായിട്ടോ. അപ്പോൾ മാമന് ഇതാ എന്താ ക്യാമറയുണ്ട്, ക്യാമറയിൽ ഫോട്ടോ എടുക്കുക കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി. ഇതാണ്ടോ വിഘ്നേശ് പോകുന്നതെന്ന് നോക്കിക്കേ. ആദിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ കണ്ടില്ലേ വിമാനം നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളൊരു നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. പിന്നെ വയനാടിൻ്റെ മനോഹാരിതയിലത് കുളിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് അവരിറങ്ങി ഇങ്ങോട്ട് പോരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ല നല്ലൊരു എന്താ കുളമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ നല്ല സുരക്ഷിതത്വമുള്ള ഒരു പാർക്കാണ് കേട്ടോ. പിന്നെ പിള്ളേരെയും കൊണ്ടൊന്നും പോയാൽ നമ്മളങ്ങനെ പേടിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ കുറേ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. അതാ വിഘ്നേശിനെ ആ വണ്ടിയെ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ആദ്യം കണ്ടില്ലേ ഊർന്നിറങ്ങുന്ന ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ. അതിലിരുന്നിട്ട് ആദിമോനെ ഊർന്നിറങ്ങുന്ന കേട്ടോ ആ കാണുന്നത്. അവിടെയൊക്കെ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ട് ഇതുപോലൊരു പാർക്കൊന്നും നമ്മൾ പിന്നെ അങ്ങനെ അന്വേഷിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇതുണ്ട്. വിഘ്നേശിനെ ഇരുത്തിയിട്ട് അമ്മ ഓടിക്കുന്നുണ്ട് കേട്ടോ. താറാവിൻ്റെ മുകളിൽ കയറ്റിയിട്ട് കണ്ടില്ല അവൻ എന്താ തന്തോഷമെന്ന് കണ്ടോ. അങ്ങനെയൊക്കെ കേട്ടോ. അമ്മ ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് അവൻ ടാറ്റ കൊടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഘ്നേശിന് ഭയങ്കര ഇഷ്ടമാണ്. യാത്ര പോകുകയെന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ല ആദിമോൻ്റെ പരിപാടി നോക്കിക്കേ. തവളയെ കയറിയിട്ട് ഊർന്ന് താഴോട്ട് ഇറങ്ങും കേട്ടോ. പിന്നെ അതാ അവരവിടെ നിന്ന് പോയതിന് ശേഷം വീട്ടിലെത്തി കേട്ടോ. ഇതാ വീട്ടിലെ വീടാണ് ഈ കാണുന്നത്, ആദിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ സനൽ സ്റ്റേഷനിലാണുള്ളത്. അവരവിടെ ചെന്ന് സനലിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുള്ളിൽ ഇവർക്ക് ചായ എടുക്കുകയാണ്, അതാണ് കാണാത്തത്. പിന്നെ വിഘ്നേശും ആദിയൊക്കെ അച്ഛനെ കണ്ടപ്പോഴത്തേനും അവരോടിപ്പാഞ്ഞ് ചെന്നു കേട്ടോ. ഇതാ ആദി കയറി, ആദിൻ്റെ റൂമാണ് ഇത്, കയറിയിരിക്കുന്നത് നോക്കിക്കേ. പിന്നെ ഇതാ വിഘ്നേശ് കളിക്കുന്നു അവൻ്റെ അച്ഛനാട്ടോ. അത് ആദ്യം അതാ സൈക്കിൾ എടുത്തിട്ട് ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ ആട്ടോ ആദ്യം വരുന്നത് നോക്കിക്കേ. വരുന്നത് കണ്ടോ, ഇത് അവരുടെ മുറ്റമാണ് കേട്ടോ. നല്ല മനോഹരമല്ലേ കാണാനായിട്ട് കേട്ടോ. അതാണ് ഈ വയനാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഏത് വീട്ടിൽ ചെന്നാലും പരിസരങ്ങൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു യാത്രയാണ് നമ്മൾ വയനാട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുവാണല്ലോ കേട്ടോ. കണ്ടോ ആദിൻ്റെ കളിയുണ്ടോ. ആദ്യം പുതിയതായിട്ട് ഇത് മേടിച്ചതാണേ. അപ്പോൾ